ക്രൈസ്തല അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പ്രേക്ഷിതയുടെ ലൈവ് പ്രോഗ്രാമിലേക്ക് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വന്നെത്തുന്നത് പ്രേക്ഷിത ഒരനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചാനലാണ് എനിക്ക് ഏറെ സൗഹൃദവും സ്നേഹവുമുള്ള ബഹുമാനനായ സന്തോഷ് ജോസഫ് പാസ്റ്റർ തൻ്റെ സഹധർമ്മിണി വിദ്യാ സന്തോഷ് അവരോടൊപ്പം നിരവധി സുഹൃത്തുക്കൾ ഇത്തരമൊരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സംരംഭത്തെ മുമ്പോട്ട് നയിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു കാലോചിതങ്ങളായ ചർച്ചകളും വിഷയാസ്പദമായ പഠനങ്ങളും പ്രേക്ഷിത മുമ്പോട്ട് വയ്ക്കുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇനിയും ഒരു ലൈവ് പ്രോഗ്രാം കൂടി അവശേഷിക്കുന്നു ഐ ബി ടി മീഡിയയിൽ പകല് മറ്റു ചില കാര്യങ്ങളും രാത്രി ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് വന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരല്പം ലേറ്റായി ലേറ്റാകാൻ കാരണം പ്രേക്ഷകയുടെ സാങ്കേതിക പിഴവല്ല ഞാൻ സ്ഥലത്തെത്തിച്ചേരാൻ വന്ന ആ കാലതാമസമാണ് എന്നാൽ ഇന്ന് അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥകൾ എന്ന പേരിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിശകലനമാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത് അതി അനുഗ്രഹം എന്ന പദത്തെ നമുക്കൊന്ന് നിർവചിക്കേണ്ടതുണ്ട് വോട്ട് ഈസ് ബ്ലസ്സിംഗ് എന്താണ് ഈ അനുഗ്രഹം അനുഗ്രഹം എന്നതിന് ഞാനൊരു നിർവചനം പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ലെങ്കിലും ആശയം നിങ്ങളിലെത്താൻ അത് ഉപകരിച്ചേക്കാം ഒരു മനുഷ്യന് അവൻ്റെ സ്വയസിദ്ധമായ കഴിവുകൾ കൊണ്ടാർജിച്ച ഗുണപരമായ കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിധം കഴിവുകൾക്കപ്പുറത്ത് വന്നു ചേരുന്ന സൗഭാഗ്യമാണ് അനുഗ്രഹം എന്ന് പറയുക ഞാൻ ഒന്നുകൂടി ആവർത്തിക്കും ഒരാൾ നിഷിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഗുണ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് കഠിനാധ്വാനം കൊണ്ടും ഒക്കെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെന്ന് വിഭിന്നമായി തൻ്റെ യാതൊരു കഴിവുകളും കൊണ്ടല്ലാതെ മറ്റൊരു സ്രോതസ്സിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെയാണ് അനുഗ്രഹങ്ങൾ എന്ന് പറയാവുന്നത് ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രധാനമായും രണ്ട് സ്രോതസ്സുകളെ മനുഷ്യൻ അവലംബിക്കാറുണ്ട് പൊതുവിൽ ഒന്ന് ദൈവത്തെയാണ് മറ്റൊന്ന് ഈവിൽ സ്പിരിറ്റ് അഥവാ ദുരാത്മ ശക്തികളുടെ നിയന്ത്രണമുള്ള പൈശാചിക മണ്ഡലത്തെയാണ് ആ പൈശാചിക മണ്ഡലത്തിലെ അനുഗ്രഹം തേടി പോകുന്ന ആളുകൾ ഭാഗ്യാന്വേഷകരാണ് പലപ്പോഴും അങ്ങനെയാണ് ഈ ജ്യോത്സ്യം ജ്യോതിഷം ഇതുമോട് ബന്ധപ്പെട്ട് ഉള്ള ശ്രമങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ഈ അനുഗ്രഹ തേടലിൻ്റെ ഭാഗമാണ് അതിന് ഒരു ഭാഗമായി ശത്രുവിന് സംഭവിക്കേണ്ട പ്രതികാരങ്ങൾ അതും ശത്രുവിന് കിട്ടുന്നത് തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹമായി വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ അനുഗ്രഹം എന്നതിന് ഈ നൽകിയ നിർവചനം ഏറെ ഫലവത്താണ് എന്ന് ഞാൻ കരുതുന്നു സാത്താന്യ സ്രോതസ്സുകളെ തേടി അതുവഴി അനുഗ്രഹമുണ്ടാകും അതിൻ്റെ പരിണിത ഫലമാണ് ജ്യോത്സ്യനെ അന്വേഷിക്കുക ജ്യോതിഷത്തിൻ്റെ നിയമാവലികളുടെ പിന്നാലെ പോവുക തീർത്ഥാടന കേന്ദ്രങ്ങളെ സന്ധിക്കുക ആൽദൈവങ്ങളെ നമസ്കരിക്കുക ഇതൊന്നും അല്ല മനുഷ്യൻ ചെയ്യുന്നത് അവർ അനുഗ്രഹം തേടുകയാണ് അത് മനുഷ്യനിൽ നിന്നുമാകാം വാസത്തിൽ മനുഷ്യൻ അനുഗ്രഹിക്കുന്ന ഇടങ്ങളുണ്ട് ആ മനുഷ്യൻ അവൻ്റെ കഴിവുകൊണ്ട് അനുഗ്രഹിക്കല്ല അതിൻ്റെ പിന്നിലും ഒരു പരമപ്രധാന ശക്തി അനുഗ്രഹിക്കുന്ന മനുഷ്യനുണ്ട് ഉദാഹരണം യാക്കോബ് അനുഗ്രഹിക്കുന്നു യാക്കോബിനെ ഇസാഖ് അനുഗ്രഹിക്കുന്നു ഇസാക്കിന് അബ്രഹാം അനുഗ്രഹിക്കുന്നു അത് കൈനെടുത്ത് കൊടുക്കുന്നൊരു അനുഗ്രഹമൊന്നുമല്ല അബ്രഹാം എന്ന മനുഷ്യൻ്റെ ഗുണത്താൽ ലഭിക്കുന്നതല്ല മറിച്ച് അബ്രഹാം സേവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം തലമുറമേൽ വരത്തക്ക വിധം അബ്രഹം നൽകുന്നതാണ് അപ്പോൾ പൈശാചി അനുഗ്രഹങ്ങൾക്കും അത്തരത്തിൽ തന്നെയാണ് ആൾദൈവങ്ങളെ നമസ്കരിക്കുന്ന ആളുകൾ അവരിങ്ങനെ അനുഗ്രഹിച്ച് എന്തൊക്കെയോ ഗുണങ്ങൾ കിട്ടുമെന്ന് കരുതുന്നു അതിൻ്റെ പിന്നിൽ ആ വ്യക്തിയല്ല ആ വ്യക്തി സേവിക്കുന്ന ശക്തിയാണ് അനുഗ്രഹദാതാവ് അപ്പോൾ ആദ്യം അനുഗ്രഹം എന്ന പദം രണ്ട് അനുഗ്രഹദാതാക്കളാർ രണ്ടും മനസ്സിലായി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് നമ്മൾ സ്ഥലം അന്യായമായ ഒന്ന് അനുഗ്രഹമെന്ന നിലയിൽ പ്രതിപാദിക്കുന്ന ആളുകളല്ല അപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോഴൊക്കെ അനുഗ്രഹത്തെ തെറ്റായ ഒരു നിലയിൽ കണ്ടെത്താറുണ്ട് നമ്മളൊക്കെ പറഞ്ഞു പോവും പറയുന്ന ഞാൻ തന്നെ ശരിയല്ലാത്ത വസ്തുത പറഞ്ഞു പോകും ഇപ്പോൾ ഒരു വലിയ ജല വെള്ളപ്പൊക്കം അതുണ്ടാക്കുന്ന ദുര്യോഗങ്ങൾ ചില ജില്ലകളെ ബാധിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് പറയുകയാണ് ആലപ്പുഴയിൽ എറണാകുളത്ത് അനേകർ ദുരിതമനുഭവിക്കുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു അതൊരു അനുഗ്രഹമാണ് അത് അനുഗ്രഹമൊക്കെ തന്നെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ബോധം ഇപ്പം എനിക്ക് അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം അടത്ത് ശാപം കൊടുക്കുമോ പക്ഷേ ഞാനിതിൽ മനസ്സിലാക്കേണ്ടത് അനർഹരും അർഹരും ഒക്കെ അവിടെ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ അനർഹനായ എനിക്ക് ഒരു സംരക്ഷണം കിട്ടി അതെന്നുള്ള അനുഗ്രഹം തന്നെയാണ് അല്ലെന്ന് പറയാനും പറ്റുന്നില്ല അപ്പോൾ ചിലപ്പോൾ ചിലരുടെ നഷ്ടം എനിക്ക് ലാഭമായി മാറുമ്പോൾ ഞാൻ നിശ്ചയിക്കുന്നു ഇതെൻ്റെ അനുഗ്രഹമാണ് ഇപ്പോൾ ബസ് പിടിക്കാൻ വേണ്ടി പോവാണ് ആ ബസ് ലേറ്റായി വരികയാണ് എനിക്ക് ദൂരൊരു സ്ഥലത്തെത്താൻ ആ ഒറ്റ ബസ്സേ ഉള്ളൂ എന്തുകൊണ്ടോ ആ ബസ് ലേറ്റായി അപ്പോൾ എനിക്ക് ഞാൻ ആ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ബസ് കിട്ടി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എല്ലാ മനുഷ്യരും പറയാറുണ്ട് പക്ഷേ ആ വണ്ടിയിലിരിക്കുന്ന അൻപത് പേർക്ക് അത് ശാപമായി നഷ്ടമായി പലവിധ പ്രയാസങ്ങളായി അപ്പോൾ അൻപത് പേരെ നഷ്ടപ്പെടുത്തിയിട്ട് വേണമോ എനിക്കൊരു അനുഗ്രഹം തരാൻ അതാണോ അനുഗ്രഹം ചിലപ്പോഴൊക്കെ നമ്മൾ അനുഗ്രഹത്തെ കാണുന്നത് ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള എൻ്റെ സമ്പത്തുകൾ ഇതൊക്കെയാണ് വിശേഷിച്ച് ഭൗതിക വസ്തുക്കളെക്കുറിച്ച് അങ്ങനെ കാണുന്നവരുണ്ട് ഗൾഫിലൊന്നു പോവുക ഒരു അടുത്ത കാലത്ത് പറഞ്ഞു ഗൾഫിൽ പോയി ദൈവം അനുഗ്രഹിച്ചല്ലേ ഞാൻ ധാരാളമായിട്ട് പോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ പക്ഷെ അതൊരു അനുഗ്രഹമാണോ അനുഗ്രഹിക്കാൻ അങ്ങനെ അയക്കണോ എല്ലാ യാത്രയും പോലെയല്ലേ അത് ഒരു സമ്പന്ന രാജ്യത്ത് പോകുന്നതും ദരിദ്ര രാജ്യമായ ലങ്കയിൽ പോകുന്നതും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കണം ഒരു സഭയിലേക്ക് അയക്കാണ് ശുശ്രൂഷകന്മാരെ നല്ല വരുമാനമുള്ള ഉടത്തേക്ക് അയക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു ഒത്തിരി ആളുകൾ പക്ഷെ ദെയ്യമാണ് അയക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ ഏതിടവും തിരഞ്ഞെടുക്കാൻ സാധിക്കണം അപ്പോൾ അവരൻ്റെ സൗഖ്യമില്ലാത്ത അവസ്ഥ എനിക്ക് സൗഖ്യമായി ഭവിക്കുക അതിനെ ഞാൻ അനുഗ്രഹം എന്ന് കാണുക നന്നാണോ അത് അങ്ങനെയല്ല ഇതേ ഘട്ടത്തിൽ നമ്മൾ ചിലത് നമുക്ക് നഷ്ടം വരിക ചില നഷ്ടങ്ങളെ അനുഗ്രഹം എന്ന് കാണാവൂ കാരണം അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കർത്താവ് തൻ്റെ പ്രാണനെ തൻ്റെ ജീവനെ നഷ്ടമാക്കിക്കൊണ്ട് നമുക്ക് തന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അനു തത്തുല്യമായ ഒരു അനുഗ്രഹമില്ല എന്തായാലും അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭൗതിക തലമുണ്ടല്ലോ സ്വാഭാവികമായി മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ആ ഭൗതിക തലത്തെക്കുറിച്ച് കേൾക്കാനാണ് നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുക എന്തിനാണ് കിട്ടാൻ വേണ്ടി കൊടുക്കുക അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കൊടുക്കുക ഞാൻ ചോദിക്കുന്നു അനുഗ്രഹിക്കപ്പെടാൻ സമ്പത്ത് വർദ്ധിക്കാനുള്ളൊരു ഉപാധിയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന നിലയിലാണോ ചിന്തിക്കേണ്ടത് അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം എനിക്കെന്തെങ്കിലും കിട്ടാനല്ല ഞാൻ കൊടുക്കുന്നത് മറിച്ച് ഞാൻ കൊടുക്കേണ്ടത് എൻ്റെ അനിവാര്യതയാണ് എനിക്ക് പ്രതിഫലമായി എന്ത് കിട്ടുന്നു എന്നതെൻ്റെ വിഷയമല്ല എങ്ങനെ കിട്ടുന്നു എന്നെൻ്റെ വിഷയമല്ല അത് കിട്ടണം എന്ന ബോധവും എന്നെ ഭരിക്കരുത് ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ അളവ് ദൈവത്തിനായി കൊടുക്കുന്നു എന്തിനാണ് കൊടുക്കുന്നത് എനിക്ക് പതിന്മടങ്ങ് പ്രതിഫല ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും കിട്ടണം നമുക്ക് ആ ഉപാധി പോലും ഒന്ന് മാറ്റിവയ്ക്കാം ഞാൻ എസ്കറ്റോളജി പഠിപ്പിക്കാൻ എന്ന ഒരു ദൈവദാസനാണ് അതായത് ഭാവികാല വിഷയങ്ങൾ അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകളിൽ പലപ്പോഴും ആളുകൾ ഇവിടെ നിഷേധിച്ചതൊക്കെ കിട്ടുന്ന ഒരിടമാണ് സ്വർഗം എന്നാണ് പലപ്പോഴും ധരിച്ചു വെച്ചിട്ടുള്ളത് ചിലതൊക്കെ കിട്ടാനുള്ള ഇടം ഞാനിവിടെ ആഭരണം നിഷേധിച്ചു എനിക്കവിടെ പൊന്മണിമാല കിട്ടും ഞാനിവിടെ നല്ല വീട്ട് കിട്ടണമെന്ന ആഗ്രഹത്തെ നിരാകരിച്ചു അപ്പോൾ എനിക്കവിടെ നല്ല വീട് കിട്ടും അപ്പോൾ ഇവിടെ നിരാകരിച്ചതൊക്കെ എനിക്ക് കിട്ടും അതിനുള്ളതാണ് സ്വർഗം ആകരുത് ആ ബോധമാകരുത് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് കൊണ്ട് കൊണ്ടുപോയട്ടെ നാളെ ഒരിക്കൽ ഞാൻ പോകുന്ന മണ്ഡലത്തിൽ സ്വർഗത്തിൽ ഈ പറയപ്പെട്ട ഒന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കിരീടങ്ങളോ അധ്വാനിച്ചതിൽ അങ്ങനെ കിട്ടാതിരിക്കൊന്നുമില്ല അങ്ങനെ സ്വർഗ്ഗം സ്വർഗമല്ലല്ലോ കിരീടമൊന്നും എനിക്ക് കിട്ടുന്നില്ല തങ്കത്തെ വീതിയുടെ ആ മനോഹാരിതയോ ഇതൊന്നും എനിക്ക് തരുന്നില്ല ദൈവം സങ്കല്പാണേ എനിക്കിതിൽ ഭാരമില്ല ഞാൻ ആത്മാർത്ഥത്തോട്ട് പറയാം കാരണം കിരീടം കിട്ടാനോ കിരീടങ്ങളൊത്തിരി മുത്തുകൾ കിട്ടാനോ തങ്കത്തൊരു വിധി ആസ്വദിക്കാനോ അവിടുത്തെ ആ വൃക്ഷഫലം ഭക്ഷിക്കാനോ ഒക്കെ കഴിയുമെങ്കിൽ അത് ഭാഗ്യം പക്ഷേ എൻ്റെ ആഗ്രഹം ഇതല്ല എനിക്ക് യേശുവിനെ കാണണം ഞാൻ യേശുവിനെയാണ് ആഗ്രഹിക്കുന്നത് യേശു വഴിച്ചൊന്നും തന്നെ സ്വർഗ്ഗത്തിൻ്റെ പ്രസക്തി ചിന്തിപ്പിക്കുന്നതേയില്ല ചിന്തിപ്പിക്കരുത് അതൊക്കെ ഉണ്ടായിക്കോട്ടെ നമുക്ക് കിരീടം കിട്ടുകയോ പുതിയ പുതിയ വഴികൾ വിശാലമായ അനുഭവങ്ങൾ നമ്മുടെ വർണ്ണനയ്ക്ക് അതീതമാണല്ലോ സ്വർഗം അത് സങ്കല്പങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ അപ്പുറത്താണ് കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറത്താണ് ഒരു വിധത്തിലും ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമല്ല യാഥാർത്ഥ്യമാണത് അപ്പോൾ കർത്താവണി എന്ന മനോഹര ഭവനം ആ ഭവനമല്ല നമ്മൾ ആകർഷിക്കേണ്ടത് നമ്മളെ ആകർഷിക്കേണ്ടത് അവിടെ കിട്ടുന്ന പ്രതിഫലങ്ങളല്ല ആകർഷിക്കേണ്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭക്തനെ ത്രസിപ്പിക്കേണ്ടത് ആവേശപ്പെടുത്തേണ്ടത് അവിടെ കാണുന്ന തങ്കത്തെ വിധികളോ അവിടെ കാണുന്ന മനോഹര നീരൊഴുക്കോ മാസത്തിൽ അത് ഫലം കഴിക്കുന്ന പന്ത്രണ്ട് വിധ ഫലങ്ങൾ കായ്ക്കുന്ന ആ വൃക്ഷങ്ങളോ ദൂതകണങ്ങളുടെ പാട്ടോ ആർപ്പോ ഇതൊന്നും ആകരുത് ഭക്തൻ്റെ ആവേശം ഭക്തൻ്റെ ആവേശം യേശുവാണ് ഭക്തൻ്റെ പ്രതീക്ഷ യേശു കർത്താവാണ് സ്വർഗം എന്ന ഒരു ചിന്ത വരുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് അലസവിശ്രമത്തിൻ്റെ ഇടമല്ല സ്വർഗം ഏതെങ്കിലും വിധത്തിൽ എനിക്ക് വിശ്രമിക്കാനും സന്തോഷിക്കാനും കുട്ടികളുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ള ഇടമാണോ സ്വർഗം നോനവർ ആ ബോധം വിട് അരുമനാഥ അങ്ങോടൊത്ത് യുഗായുഗങ്ങളിൽ കഴിയുക ഒരിക്കലും കണ്ടിട്ടില്ലാത്തവനെ ഉള്ളത്തിൽ മാത്രം പ്രണയിച്ചു കഴിഞ്ഞ ഒരുവനെ അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ട് ആ സാമീപ്യത്തിൽ സ്വയം അവനോട് ചേരുന്ന സുഖാനുഭൂതിയുടെ സ്വർഗം അതല്ലേ വേണ്ടത് സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കാം അതിനത്തം ഭൂമിയിൽ ഒന്നും ചെയ്യാതിരിക്കണമെന്നല്ല ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഈ ഒരു പ്രവൃത്തി ദൈവത്തിനായി ചെയ്ത് സന്തോഷമടയുന്ന എത്ര പേരുണ്ട് നമുക്ക് കൃതജ്ഞത പറഞ്ഞു വരും വഴിക്ക് എൻ്റെ പേര് പരിഗണിച്ചില്ല എന്ന് കൂട്ടുക എൻ്റെ ഫോട്ടോ അടിച്ചപ്പോൾ എല്ലാവർക്കും ഒപ്പം വലിപ്പത്തിൽ വന്നില്ല എന്ന് കൂട്ടുക പേരേ വന്നില്ല പ്രസംഗിക്കേണ്ടി വരിക ഞാൻ പകരം പ്രസംഗിക്കാൻ പോകാറുണ്ട് ഇന്നും തിരക്കുള്ള ഘട്ടത്തിൽ യോഗമില്ലാത്ത അവസ്ഥയിൽ ഒരുപക്ഷെ എന്നെക്കാൾ ജൂണിയേഴ്സായ പ്രീച്ചേഴ്സ് ഉണ്ട് പ്രസംഗിക്കാൻ വിളിക്കും അപ്പോൾ ചില ആളുകൾ പറയും സ്നേഹർ പറയും അവർക്കൊക്കെ പകരം പോകാറുണ്ടോ ഞാൻ പറയും അവർക്ക് പകരമല്ല ഇന്ന് എന്നെയാണ് യേശു അവിടെ കണ്ടത് നമ്മൾ യേശുവിനെ വരുത്താൻ പോകില്ലേ എന്തിനാ അവർക്ക് പകരം ആകുന്നത് ആര് വന്നതോ വരാതിരിക്കുന്നതോ പ്രതിഫലം കിട്ടുന്നതോ എൻ്റെ വിഷയമല്ല ഭക്ഷണം എൻ്റെ വിഷയമില്ല അവിടെ കിട്ടുന്ന ടി എ ഡി എ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല ആകരുത് എന്താണ് കാരണം ഒറ്റ കാരണം യേശുവിനെ ഉയർത്തണം യേശുവിനായി നിലകൊള്ളണം അപ്പം നമുക്ക് ഒരു കർമ്മം പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രതിഫലം മാത്രമല്ല ഒരു പരിഗണന എന്നെക്കുറിച്ചൊരു വാക്ക് പറയേണ്ടതായിരുന്നു എന്നെ എന്നാ അവൻ വിസ്മരിച്ചേ ഒരു വാക്ക് പുള്ളി പറയുമെന്ന് ഞാൻ ഓർത്തു എന്തിനാണ് ഈ ഓർമ്മകൾ എന്തിനാണ് അത്തരം പ്രതീക്ഷകൾ എന്തിനാണ് എന്തിനാണത്രം ആഗ്രഹങ്ങൾ അത് വിട്ടിട്ട് ഇതല്ലാത്ത ഒന്നാണ് അനുഗ്രഹം എന്ന് ഞാൻ പറയും ആ അനുഗ്രഹത്തിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് മുമ്പോട്ട് പോകാം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു സ്നേഹിതൻ അവിടെ നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ് അവിടേക്ക് വരുന്നവരും അറിയിച്ചു ഓരോരുത്തർ ഓരോന്ന് ആവശ്യപ്പെട്ടുകയാണ് കൊച്ചകുട്ടിയുണ്ട് അവന് ചില ഗിഫ്റ്റുകൾ വേണം എനിക്ക് ഇന്ന വസ്തുക്കൾ വേണം ഓ കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന ചെറിയ വിലയുള്ള വസ്തുക്കളാണ് വാങ്ങാം അല്പം കൂടി മുതിർന്ന കുട്ടിയുണ്ട് അവൾക്കും വേണം ചിലത് അപ്പനും അമ്മയുണ്ട് അവർക്ക് വേണം ചിലത് ഇതൊക്കെ വരുമ്പോഴും ഭാര്യയ്ക്ക് വേണം ചില ആവശ്യകതകളുണ്ട് അവൾ പറയുന്നില്ലെന്ന് കുട്ടിക ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടാതിരിക്കുന്ന ആ ഭാര്യയെ കാണാൻ കാന്തൻ എങ്ങനെയാണ് വരിക പറയാതെ അവനറിയാം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്തു വേണം അവനത് വാങ്ങിയിട്ടുണ്ട് അവൾ പറഞ്ഞില്ല പക്ഷെ അവനറിയാൻ എന്തു വേണം അതും കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ പക്കലിരിക്കുന്ന പാഴ്സലിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് കാന്തയ്ക്ക് കരുതിയാണ് വന്നിട്ടുള്ളത് എന്നാൽ ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇത് കൊടുക്കും വേളയിൽ കാന്ത ഇഷ്ടപ്പെട്ടത് ആ ഗിഫ്റ്റിനെ അല്ല അത് കൊണ്ടുവന്നവനെയാണ് അവനത് കയ്യിലേക്ക് വാങ്ങിയിട്ട് ഒന്ന് നോക്കി മാറ്റി വെക്കും കാരണം ഇഷ്ടപ്പെട്ടു നന്നായിരിക്കുന്നു പക്ഷെ ഇതല്ല ഞാൻ കാത്തിരുന്നത് അങ്ങയാണ് നല്ല അനുഗ്രഹം അങ്ങല്ലേ അങ്ങാണെൻ്റെ നല്ല അനുഗ്രഹം ഈ ഗിഫ്റ്റ് ഒരു ദിവസം പഴവും ഈ സാരി ഒരു ദിവസം പിഞ്ചിപ്പോകും ഈ കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഒരു ദിവസം കാലകരണപ്പെടും പക്ഷേ നാം ഉള്ളിടത്തോളം അങ് എൻ്റെ സ്വന്തമാണ് അങ്ങ് എൻ്റെ മാത്രമാണ് നമുക്ക് നമ്മുടെ മഹാദൈവമായ കർത്താവിനെ കണ്ടു കണ്ടുപറയാം അങ്ങ് എൻ്റെയാണ് ഞാൻ അങ്ങയുടേത് മാത്രമാണ് ആ സമർപ്പണത്തിൻ്റെ ഉദാത്തമായ ബോധമാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് ഞാൻ കരുതുന്നു എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മളെന്തിനാണ് മറ്റു വസ്തുക്കളാണ് അനുഗ്രഹം എന്ന് കരുതി കരുതിപ്പോകുന്നത് ഒരു വീട് വെക്കുക നല്ല കാര്യമാണ് ഒരു വണ്ടി വാങ്ങുക ഈ വണ്ടിയിലൊക്കെ ആൾ എഴുതാറുണ്ട് ഗിഫ്റ്റ് ഓഫ് ഗാഡ് അതാണോ സ്നേഹിത ഗിഫ്റ്റ് അത് കാലരണപ്പെടുൂലേ അതെന്താണ് ഇത്ര വലിയ കാര്യമായിട്ട് കാണുന്നത് ഈ ലോകത്ത് ഒരു വീട് കിട്ടി അത് വലിയ കാര്യമാണോ ഒന്നുമല്ല എനിക്ക് വീട് സ്വന്തം ഇല്ല പക്ഷേ സ്വന്തം പേരിലുള്ള ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങി അവിടെ കിടന്ന് മരിക്കണേ എന്നൊരു പ്രാർത്ഥനയില്ല അങ്ങനൊരു വീടും ആജീവനാന്തം കിട്ടിയില്ലെങ്കിലും ആവശ്യമുണ്ട് അതൊക്കെ കിട്ടും അതേക്കുറിച്ച് ബോധരക്ഷൻ കാരണം അങ്ങനൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു തുണ്ട് ഭൂമി സ്വന്തം കിട്ടിയില്ലെങ്കിലും അത് ബുദ്ധിമോശമെന്ന് ഉലകം പറഞ്ഞാലും ഭക്തൻ്റെ പ്രതീക്ഷ ഒരുപിടി ഭക്ഷണത്തിലോ ലഭിച്ച വസ്ത്രത്തിലോ കിട്ടിയ പദവിയിലോ പണി കഴിപ്പിച്ച വീട്ടിലോ ഒന്നുമല്ല ഭക്തൻ്റെ പ്രതീക്ഷ ഞാൻ പറയും ഏറ്റവും വലിയ അനുഗ്രഹം ദയ്യമെന്നെ സ്നേഹിക്കുന്നു എന്ന ബോധമാണ് പിന്നുണ്ടാകേണ്ടത് എനിക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന അവബോധമാണ് ആ പരസ്പരമുള്ള ഉദാത്ത ബന്ധത്തിൻ്റെ പൂരിപ്പിക്കൽ അതെനിക്ക് അവൻ അവസരം തരുന്നു എന്നതാണ് എനസ്തോളം അനുഗ്രഹം അപ്പോൾ ആ അനുഗ്രഹം ആ ദൈവബന്ധമില്ലാത്ത ഒരു നിമിഷം ശ്വാസോച്ഛ്വാസം കിട്ടാത്ത ഒരനുഭവം പോലെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ കർത്താവിനെക്കുറിച്ചറിയുന്ന നിങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ചറിയുന്ന നിങ്ങൾ തെറ്റിദ്ധാരണകളുടെ പിന്നാലെ പോകരുത് ഇവിടെ പതിനഞ്ച് കൊല്ലങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് പഠിപ്പിച്ച എത്രയോ തെറ്റായ പഠിപ്പിക്കലുകൾ യേശുവിൻ്റെ മരണവും അനുബന്ധ കാര്യങ്ങളുമൊക്കെ എനിക്കെന്തോ ഭൗതിക സുഖങ്ങൾ തരാൻ വേണ്ടിയുള്ളതാണ് എന്ന പഠിപ്പിക്കലുകൾ പിന്നാലെ എന്നെ കോടീശ്വരനാക്കാനുള്ള വളഞ്ഞ വഴികളാണ് ഇതൊക്കെ എന്ന് പഠിപ്പിച്ച ആ രീതികൾ അതല്ല ഇന്നിതാ കാലഹരണപ്പെട്ടിരിക്കുന്നു അവരൊക്കെ ആ സഹോദരങ്ങളൊക്കെ തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നല്ല കാര്യം അതുകൊണ്ടറിയുക നമ്മുടെ ഭൗതികമായ ഉയർച്ചയോ പദവിയോ ഒക്കെ നല്ലതാണ് അത് വേണമല്ലോ അത് വരികയും ചെയ്യും ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ വരുന്നത് ആവശ്യത്തെ ആധാരമാക്കിയാണ് ഇതൊക്കെ തന്നെ കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും ആവശ്യത്തെ ആധാരമാക്കിയാണ് അതിനൊരു മിതത്വവും ഭക്തൻ പാലിക്കേണ്ടതുണ്ട് ഞാൻ മക്കളെ സാധാരണഗതിയിൽ ഈ പഠനത്തിന് കിടന്ന് വല്ലാതെ നിർബന്ധിക്കില്ല വല്ലാതെ പഠിക്ക് പഠിക്ക് എല്ലാ എ പ്ലസ് എന്താ നിർബന്ധം ബി ആയ കുഴപ്പമുണ്ടോ അവരെ ഇങ്ങനെ വല്ലാതെ ലോഡ് കെട്ടണോ ആ ഒരു സ്ട്രെസ് അവർക്ക് കൊടുക്കാതെ ആവശ്യമില്ലാത്ത സ്ട്രെസ് വല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ എനിക്ക് കിട്ടാത്തതൊക്കെ നീ നേടിയെടുക്കണം അതിനാണോ മക്കൾ ആ കുട്ടികളെ കൊണ്ടാ ചെയ്യിക്കുകയാണോ അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്തിനാ കിട്ടാത്തതൊക്കെ കിട്ടാൻ പിടിച്ചെടുക്കാൻ വെട്ടിപ്പിടിക്കാൻ അതിനാണോ അതാണ് അവർ ബോധം അപ്പോൾ അത് മനുഷ്യനെ സ്നേഹിക്കുന്ന പ പരിഗണക്കൊക്കെ അപ്പുറത്തായിപ്പോയില്ലേ സോ അതൊക്കെ ഇതിൽ നിന്ന് വെച്ച് നമുക്ക് എന്താണ് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു കറുത്ത പഠിപ്പിച്ച പാഠം ഉന്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിപ്പി അതല്ലേ ഏറ്റവും വലിയ പടം വചനം പഠിപ്പിച്ചത് ഞാക്കോ പറയുന്നത് മതി എന്ന് വിപ്പി അത് മതി അതൊരു അനുഗ്രഹമല്ലേ ഉന്മാനും ഉടുപ്പാനും ഉണ്ട് മതി ആ ബോധം ആ ബോധം ഒരു പക്വത കൂടിയാണ് ഞാനതിനൊരു ഉദാഹരണം പറയാം മോശയാണ് ഞാൻ കണ്ടതിൽ ഒരു ആദർശ പുരുഷൻ പഴയ പഴയനിമത്തിൽ അദ്ദേഹം വരികയാണ് ആറുന്നൂറായിരം ദിനത്തെ കൊണ്ട് ആ വരും വഴിയിൽ അദ്ദേഹം പെരുവഴിയിൽ മരിക്കുകയാണ് എന്ന ബോഡിടങ്ങളിൽ അവിടെ വച്ച് മരിക്കുകയാണ് യോർദാൻ്റെ അക്കരെ ഇന്ന് അമാൻ എന്ന് പറയുന്ന രാജ്യത്താണ് അദ്ദേഹത്തിൻ്റെ മരണം ആ സ്ഥലത്ത് വന്നിട്ട് വിശാലമായ വാഗ്ദത്ത ഭൂമി കാണുകയാണ് കാട്ടിക്കൊടുത്തിട്ട് ദൈവം പറയുകയാണ് നീ അവിടെ പോകില്ലേ എന്താ നമുക്ക് തോന്നുന്നത് ഈ ഓനെ എങ്ങനെയാണ് പ്രതികരിച്ചത് അത്ര ഷൗട്ട് ചെയ്യുക തിരിച്ച് പക്ഷെ മോശം ഷൗട്ട് ചെയ്യില്ല മോശ അവിടെ തനിക്ക് സംഭവിച്ച ആ ദൈവത്തിൻ്റെ കുറിച്ച് പരിതമിച്ചൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് പ്രതികരിക്കുക തനിക്ക് ഒരു പരിഭവം പറഞ്ഞില്ല ഞാൻ മനസ്സിലാക്കുന്നു മോശം അവിടെ വെച്ച് ഷടിക്കുക പാറ്റില്ല കർത്താവെ ഒരു നാണക്കേടൊന്നും മാറ്റാൻ എൻ്റെ ഒരു ആത്മാഭിമാനം നിലനിർത്താൻ എന്നെ ഒന്ന് അക്കരെ കൊണ്ടുപോയി ഞാൻ മരിച്ചോളാം പ്ലീസ് ഒരു ചാൻസ് അതൊരു മിനിമം ആവശ്യകതയല്ലേ മോശക്കേണ്ട റൈ മോശ റൈറ്റ് അത് ഒരു മിനിമം റൈറ്റ് അവകാശം അത് ജസ്റ്റ് അത് മാത്രം എൻ്റെ ഇമേജ് ഒന്ന് സൂക്ഷിക്കണം എനിക്ക് ഞാൻ ഇതുവരെ പഠിപ്പിച്ചും പറഞ്ഞും വന്ന ഒരാളല്ലേ ഒരു കരുണ ദൈവം കൊടുക്കാതിരിക്കുമോ തീർച്ചയായിട്ടും കൊടുക്കും എൻ്റെ കൊടുക്കാത്ത ദൈവം ക്രൂരനൊന്നുമല്ല ഇഷ്കാബിനൊക്കാസ് നീട്ടി കൊടുത്തില്ലേ ദൈവം കൊടുക്കും എനിക്കൊരു ചെറിയ ചാൻസ് എന്താ എന്തിനാ ജോർദാൻ്റെ അക്കരെ കിടക്കണം അവിടെ കിടന്നൊന്നും മരിക്കണം നല്ല നിലയിലൊന്നും മരിക്കണം ഒരു ചാൻസ് അപ്പോൾ അങ്ങനെ പറയുന്നില്ല ആ ഓപ്ഷൻ മോശയ്ക്ക് മുമ്പിലുണ്ട് വേണ്ട ഞാനിവിടെ വെച്ച് മരിക്കണോ ഓക്കേ എത്ര പക്വതയോടെയാണ് ദൈവം മരണം മുമ്പിൽ കൊടുത്തപ്പോൾ കൈനീട്ടി വാങ്ങാൻ മോശ സന്നദ്ധനാകുന്നത് അതിൻ്റെ അടുത്ത് മോശം തോറ്റുപോയി എന്നാണോ ഒന്നുമല്ല നമുക്ക് ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ദൈവം വഴിത്തിരിവുകൾ സൃഷ്ടിക്കും ഇതായിട്ട് വരെ ആ വഴിത്തിരിവിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാമോ അത് അനുഗ്രഹമാണ് അത് വലിയ അനുഗ്രഹമാണ് ഞാൻ അനുഗ്രഹത്തിൻ്റെ ഒരു ഭൗതിക വശമുണ്ടോ ഇല്ലെന്നൊന്നുമല്ല അത് ഞാൻ കാണുന്ന ഒരു ഉദാഹരണം ഹന്നയാണ് ഹന്നയ്ക്കും ആവശ്യമുണ്ട് സ്ത്രീ സഹജമായ അനിവാര്യത എനിക്കൊരു മോനെ വേണം ഒരു കുഞ്ഞിനെ വേണം എൻ്റെ ദുഷ്പേരൊന്ന് മാറി കിട്ടിയാൽ മതി മച്ചയാണെന്നുള്ള ആളുകളുടെ കളിയാക്കൽ എന്ന് മാറിക്കിട്ടിയാൽ മതി പക്ഷെങ്കിൽ അത് മാത്രം മാറണമെന്നല്ല അത് മാറിക്കിട്ടുക എന്ന ലളിതമായൊരു ആവശ്യം എനിക്കുള്ളൂ ഈ കുട്ടിയുടെ അമ്മയാണ് ഞാനെന്ന് പറയാൻ പറ്റിയാൽ മതി ഞാനിവനെ ഏകോപന സന്നിധിയിൽ തരും അവിടെ കാൽക്കുലേഷൻ കണ്ടില്ല ഒരു പെൺകുട്ടിയല്ല അവൾ ചോദിക്കുക ആൺകുട്ടി കാരണം പെൺകുട്ടി ആലയത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നെനിക്കറിയില്ല ഖന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുവശത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് തകർന്നു കിടക്കുന്ന ഇസ്രയേലിലെ ജനതയുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവാചകനെ ദൈവത്തിനാവശ്യമുണ്ട് ഹന്നയുടെ പ്രാർത്ഥന ഒരു വഴിക്ക് വരുന്നു ദൈവത്തിൻ്റെ അന്വേഷണം ഒരു പ്രവാചകന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ താല്പര്യം മറുവശത്തോന്ന് വരുന്നു അവ രണ്ടും ഒരു ബിന്ദുവിൽ കൂട്ടിയിടിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ഒരു വഴിക്ക് ചെല്ലട്ടെ ദൈവഹിതം മറുതലയ്ക്കൽ നിന്ന് വരട്ടെ അവ രണ്ടും കൂട്ടിമുട്ടുന്ന രേഖയിൽ വിസ്ഫോടനാത്മകമായ ഒരു ഉത്തരം അതാണ് ശമുവേൽ ഈ കുട്ടി വിളക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആകുമെന്നൊക്കെ ചിന്തിച്ചോ ലോകം എത്ര രാജാക്കന്മാരുടെ തലയിൽ ആ മനുഷ്യൻ കരം വെച്ചു അദ്ദേഹം തൻ്റെ കയ്യിലെത്ര പക്കൽ ഈ തൈലക്കൊമ്പും തൈലപാത്രവുമൊക്കെ വന്നു താൻ പ്രാർത്ഥിച്ച് പ്രാപിച്ച ഈ കുട്ടി ഇത്തരത്തിലൊരു വലിയ മനുഷ്യനാകണം എന്നൊന്നും ഒരുപക്ഷെ അവൾ ചിന്തിച്ചുറപ്പിച്ചില്ല തൻ്റെ ദുഷ്പേരുമാറണം പകരം ഞാനിവനെ ദൈവത്തിന് കൊടുക്കും അപ്പോൾ നമ്മുടെ ഒരു അനുഗ്രഹം ഒരു സമൂഹത്തിനും നമുക്കും ദൈവത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുമ്പോൾ അല്ലേ ആ അനുഗ്രഹം ചാരിതാർത്ഥ്യജനകമാകുന്നത് അങ്ങനെയല്ലേ ഒന്നാലോചിക്കുക ചിലപ്പോൾ നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ നമ്മൾ ഭാഗ്യങ്ങളായിട്ട് പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ സ്ഥലം വീതം വയ്ക്കുക പല ഭാഗങ്ങൾ വീതം വെച്ച് വരുമ്പോൾ അർഹതപ്പെടാത്ത കുറെ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ അർഹതപ്പെട്ട ചിലത് പോകുമ്പോൾ ചിലവ് വല്ലാതെ ശോഭിക്കാറുണ്ട് ആ നിന്നാ മരം നിന്നത് ചേട്ടം കൊണ്ടുപോയി ദുഷ്ടൻ ആ ദൈവം ചോദിച്ചോളൂ അനുഭവിക്കും ഇതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വരികയാണ് ഹേയ് പാടില്ല നമുക്ക് വിട്ടുകൊടുത്തുകൂടി അനുഗ്രഹിക്കപ്പെടണം ഒരുവൻ നിന്റെ വസ്ത്രം അവഹരിച്ചാൽ അവന് പുതപ്പ് കൂടി കൊടുക്കുക സ്നേഹിത അതിൽ കൂടെ കൊണ്ടുക്കും നിനക്കുള്ളതാണ് വിട്ടുകൊടുക്കുക അപ്പോൾ വ്യവസ്ഥയായി എനിക്ക് ഒന്നേ പറയാനുള്ളൂ അതെന്താണ് പിടിച്ചു വാങ്ങലല്ല അനുഗ്രഹം വിട്ടുകൊടുക്കലാണ് എല്ലാ അളവിലും വിട്ടുകൊടുക്കലാണ് വിട്ടേക്കിറ്റ് അതെടുത്തുള്ളൂ എന്ത് വേണം എടുത്തു വിട്ടുകൊടുക്കലാണ് പൂർണമായും വിട്ടുകൊടുക്കൽ എടുത്തുള്ളൂ അത് ചാരിതാർത്ഥ്യത്തോടെ വിട്ടുകൊടുക്കണം ശാപം ഒന്നും അതിലില്ല ഏഹ് ശവിച്ച് രാഗി കൊടുക്കല്ല അതുകൊണ്ട് പോകും അത് നിനക്കുള്ളതാണ് അതെടുത്താട്ടെ ഏ ആ ഒരു ബോധം ഈ പറയുന്ന എനിക്കും കിട്ടണമെന്നില്ല ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾക്കും കിട്ടണമെന്നില്ല ഞാൻ ആശയമാണ് കുറഞ്ഞത് പക്ഷേ അതിലേക്ക് വളരാൻ നമുക്ക് സാധിക്കും അതിലേക്ക് വളരാനുള്ള വ്യഗ്രതയും നമുക്ക് വരും എൻ്റെ വാശിയെ എൻ്റെ അത്തരം കഠിന ബോധങ്ങളെ മുഴുവൻ ദൈവത്തിനായി തമസ്കരിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും എനിക്ക് നഷ്ടം സംഭവിച്ചാലും ഞാൻ നിമിത്തം അവരെന്നെ ക്ഷീണം വേണ്ട ദൈവമഹിമയ്ക്ക് ഇടിവ് വേണ്ട ഞാൻ ദൈവപദ്ധതിയുടെ ആ പന്താവിലൂടെ തന്നെ പോകണം അതാകണം ചിന്ത അപ്പോൾ സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള മാറ്റം ദൈവനാമത്തിൻ്റെ മഹത്വം അതിനായി ഞാൻ ഉപയോഗിക്കപ്പെടുന്നതാണ് അനുഗ്രഹം ആ അനുഗ്രഹത്തെ കാക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇത്തരമൊരു ഘട്ടത്തിൽ പ്രേക്ഷിത ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുത്തത് അനേകർക്ക് ചിന്തിക്കാൻ പ്രേരകമായിട്ടുണ്ട് എനിക്കിതിൽ ഡെന്നിസ് ഡെനിസ് പണി കച്ച എൻ്റെ സന്ദേശമാണ് കേൾക്കാനായിട്ട് സാധിച്ചത് വലിയ അനുഭവമുള്ള ഒരു കർത്താവിന്റെ ദാസ് സത് തിരക്കൊണ്ട് മറ്റ് പലതും ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല വളരെ എന്നെ അത് പ്രചോദനം നൽകിയ ഒരു അനുഭവമാണ് ഞാനും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളോടും അതുപോലെ തന്നെ എന്താ പറയുക ദർശനങ്ങളോടും സുവിശേഷ സുവിശേഷാത്മാവോടും ഒക്കെ വളരെ കടപ്പെട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അത് മറ്റൊരു ഘട്ടത്തിൽ പറയാം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല അഡിനിസ് പൊടി ഇത് കാണുന്നെങ്കിൽ കർത്താവ് അദ്ദേഹത്തെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എൻ്റെ സ്നേഹാഷണം അറിയിക്കുകയാണ് ഏതായാലും ഇന്ന് നമ്മൾ പിരിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം എൻ്റെ മക്കൾ മറ്റൊരു കൂടുതലായി ഞാൻ പിടിച്ചെടുത്തതോ എൻ്റെ സ്വത്തോ കൂടുതൽ കിട്ടിയതോ ഒന്നുമല്ല എൻ്റെ അനുഗ്രഹം എനിക്ക് ഏത് പ്രതിസന്ധിയിലും ഒരു യേശു ഉണ്ട് എന്നതാണ് അനുഗ്രഹം സ്വർഗത്തിലുമുള്ള എൻ്റെ പ്രതീക്ഷ ഞാനവിടെ അമ്പരചുംബികളിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തോടുകൂടി അവിടെ വാഴും ഞാൻ രാജാവാകും ഞാൻ അങ്ങനെയൊക്കെ ഉള്ള മോഹങ്ങൾക്കപ്പുറത്ത് ഞാൻ യേശുവിൻ്റെ പൈതലായിരിക്കും യേശുവിൻ്റെ എല്ലാമെല്ലാമായിരിക്കും ആ ഒരു ബോധത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പങ്കിടാൻ ദൈവം നമുക്ക് സഹായവും അനുഗ്രഹവും പ്രാപ്തിയും നൽകട്ടെ ഈ വചനം കേൾക്കുന്ന ഏതൊരാൾക്കും ദൈവകൃപ ധാരാളമായിട്ടുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ദൈമാകുന്നു എന്ന ആശ്വാസവചനം നമുക്ക് ബലവും ശക്തിയുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ രോഗികൾ അശരണർ കഷ്ടപ്പെടുന്നവർ ജീവിത ദുരിതങ്ങളിലൊക്കെ അകപ്പെട്ടവർ ഞാൻ മുമ്പ് സുചിറ്റി പോലെ വെള്ളക്കെട്ടിലും മറ്റു പ്രതിസന്ധിയിലും ഒക്കെ കഴിയുന്നവർ അവർക്ക് നമ്മുടെ അനുഗ്രഹം ഒരനുഗ്രഹമായി ഭവിക്കുന്നെങ്കിൽ ആ പ്രിയപ്പെട്ടവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വചനം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നതാണ് ഉചിതം എന്ന് കരുതുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥകൾ എന്ന ഒരു പരമ്പര പ്രേക്ഷിതയിലൂടെ പങ്കുവയ്ക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവദാസന്മാരെ ഒക്കെ ദൈവം സഹായിച്ചു ഈ പരമ്പരയിൽ സാധുവായ അടിയനും കണ്ണിയാകാൻ നീ കൃപയും പ്രാപ്തിയും തന്നു ഒപ്പം അങ്ങേ പ്രസംഗിക്കുക ഞങ്ങളെ വിളിച്ചതാണ് ഇഹലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം വരാനിരിക്കുന്ന ലോകത്തിലും അങ്ങുണ്ട് അങ്ങയോടൊപ്പം ഞങ്ങളുമുണ്ടാകും എന്ന പ്രത്യാശയാണ് ഞങ്ങളുടെ കരുത്ത് അങ്ങേയും അങ്ങയുടെ നാമത്തെയും ഉയർത്തുവാൻ കിട്ടുന്ന ഒരവസരവും കളയാൻ ഇടവരാത്ത വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണമേ തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി സാധുക്കളെ വീണ്ടും ഉപയോഗിക്കണം അങ്ങ് പ്രാർത്ഥന കിട്ടുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ വിലയൊരു നാമത്തിൽ തന്നെ താങ്ക് യു ഗോഡ് ബ്ലസ് യു